അപ്പോൾ നമ്മൾ കാൻഡൻ ഫയറിലേക്ക് പോണ് കോങ്ജോ പട്ടണത്തിൽ നിന്ന് ഹോട്ടലിൽ നിന്ന് നേരെ കാൻഡനിലേക്ക് പോണ്. പണ്ടത്തെ പോലെ ഒരു 5 വർഷത്തെ മാറ്റം, വല്ലാത്തൊരു മാറ്റമാണ് ചൈനയ്ക്ക് ഉണ്ടായിട്ടുള്ളത്. നല്ലൊരു ഗ്രീനിഷ് കൂടിയിട്ടുണ്ട് ഇപ്പോൾ, നല്ല പഴയതിനേക്കാളും വൃത്തിയുമായിട്ടുണ്ട്. എത്ര ഗേറ്റ്, എല്ലാ റഷ്യ എന്താ സെറ്റപ്പ്, ഒരു പ്രത്യേക ഫാന്, എസി ഫാൻ വെച്ച് കണ്ടില്ലാണ്. എന്തൊക്കെ കളികൾ ഇവിടെ നടക്കണ്ട. കാൻഡൽ ഫയറിലെ രജിസ്ട്രേഷൻ പൂർത്തിയാക്കി. ഒരു വീ ചാറ്റിലാണ് പരിപാടി, ഗൂഗിളായിട്ടുള്ള ഒരു പരിപാടിയില്ല. ഏതായാലും കാർഡ് കിട്ടി, ഫ്രീ ആണ്. ഫോറിനേഴ്സിനൊക്കെ, ഫോറിനേഴ്സിന് ഫ്രീ ആണ്, വേറെ പൈസ ഒന്നുമില്ല. കാൻഡൽ ഫയർ രജിസ്റ്റർ ചെയ്തു. എത്രത്തോളം കൗണ്ടർ സർവീസൊക്കെ പെട്ടെന്ന് നടക്കുന്നുണ്ട്. പ്രിന്റ് കാർഡ് പ്രിന്റ് ചെയ്യുന്ന ഒരു ഏരിയയാണിത് കംപ്ലീറ്റ്. എത്രത്തോളം കൗണ്ടറുകളാണ്, 10,000 കണക്കിലെ കൗണ്ടറുകൾ. വളരെ ഫാസ്റ്റാണ്, എത്ര വലിയ ക്യൂ ആണെങ്കിലും വേഗം വേഗം ആയിട്ടുണ്ട്. വളരെ ഫാസ്റ്റായിട്ട് ഒരു ക്യാമറ ഇങ്ങനെ ഡിറ്റക്ട് ചെയ്യാണ്. കണ്ടാ, ഇതാ വന്നു, നമ്മളെ ഡിറ്റക്ട് ചെയ്തു, പോവാൻ പറഞ്ഞു. ഓക്കെ, താങ്ക് യു. എത്ര ഫാസ്റ്റായിട്ടാണ് അത് ഡിറ്റക്ട് ചെയ്തെന്ന് അറിയാം. ഇനി നമുക്ക് AI വന്നതോടുകൂടി ഒരുപാട് ജോലികൾ കുറഞ്ഞിട്ടുണ്ട്. അതാണ് ഇത്ര തിരക്കുണ്ടെങ്കിലും ഒന്ന് കണ്ടോ, രജിസ്ട്രേഷൻ കൗണ്ടറിൻ്റെ ഒക്കെ ഒരു തിരക്ക് കണ്ടോ നിങ്ങൾ. ഇതൊക്കെ ഓവർസീസ് ബയേഴ്സ് എന്ന് വെച്ചാൽ ഇൻ്റർനാഷണൽ ആളുകൾക്ക് വേണ്ടി മാത്രമുള്ള കൗണ്ടറാണ് ഇത്. ആ അറ്റം മുതൽ ഈ അറ്റം വരെ. അപ്പം നമ്മൾ ഏതോ ഒരു ഹാളിലേക്ക് പ്രവേശിക്കുകയാണ്. ഇഷ്ടം പോലെയുണ്ട് ടൂൾസുകൾ, പവർ ടൂൾസുകളുടെ ഒക്കെ പവർ ടൂൾസുകളാണെന്ന് പറയാം. ജനറേറ്ററുണ്ട്, ടൂൾസുകളും ഉണ്ട്. സംഭവമാണ്. യെസ്, അതാകുമ്പോൾ ഇങ്ങനെ വലിച്ചു കൊണ്ടുപോവാം. അത് ഓക്കെ, വീലുള്ള സാധനം. പവർ ജനറേറ്റർ, ആ കാറൊക്കെ വൈകിട്ട് ചളിയൊക്കെ ഉള്ള കംപ്രസർ, ഹൈ പ്രഷർ, അത് കുറേ വീലുള്ള മോഡലുകളായി. അത് കുറച്ചുകൂടി എളുപ്പമാണ്, ഈസി ആയിട്ട് നമുക്കിങ്ങനെ കൊണ്ടുനടക്കാം. അതിന് വേണ്ട പവർ ഉള്ളത് ഇവിടെ വേറെ ഉണ്ട്. പവറും എല്ലാം കൂടി ഉള്ളത്, അത് കംപ്രസറും ജനറേറ്ററും കൂടെ എല്ലാം കൂടി ഉള്ളത്. ഈ മോട്ടോർ ഇവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതാണ് മോട്ടോർ, ഒച്ചയൊന്നുമില്ലാതെ തിരിയുന്ന ഒരു കുഞ്ഞു മോട്ടോർ. എന്താ ഇപ്പോൾ കഥ അല്ലേ. ഇത്രയൊരു വലിയ ത്രീ ഫേസ് മോട്ടോർ, ക്ലീനിങ് ക്ലീനിങ് പർപ്പസോ ഇത് കംപ്ലീറ്റ്. ഒരു വലിയൊരു ഡ്രോണാണല്ലോ ഇരിക്കണത്. യെസ്, ഇതൊക്കെ എന്താ പർപ്പസ്? അതെ, ക്ലീനിങ് സൊല്യൂഷൻ എന്നാണ്. ക്ലീനിങ് സൊല്യൂഷനില് വലിയ ഒരു ഡ്രോണാണ് ഇരിക്കുന്നത്. ഇത് അതായത് വലിയ വലിയ ബിൽഡിങ്ങിൻ്റെ മുകളിലൊക്കെ ക്ലീൻ ചെയ്യാൻ, മരുന്നടിക്കാൻ, കൃഷിയിടത്തിലേക്ക് മരുന്നടിക്കാൻ അതിനൊക്കെ പറ്റുന്ന വലിയൊരു സിസ്റ്റം. അതിൻ്റെ സൊല്യൂഷനാണ് വരുന്നത്. ഒരുപാട് സൊല്യൂഷൻസ് ഉണ്ട്. ഓക്കെ ഓക്കെ.
ഇത്രയും ഒരു മെഷീനായിട്ട് ഫിറ്റ് ചെയ്ത് കൊടുക്കുക ആ ഡ്രോണിൽ, അങ്ങനെ മരുന്നെടുക്കുക മുഴുവനും, എല്ലാ സൊല്യൂഷൻസും അത് കൊള്ളാം. ഒരുപാട് സ്റ്റോളുകളുണ്ട്, ഏതാണ് ആ സ്റ്റോളുകൾ എന്നറിയില്ല. പ്രധാനപ്പെട്ട സ്റ്റോളുകളിലേക്കൊന്ന് പോയി നോക്കാം. എന്താ രംഗം, ഒരു ഡിസ്പ്ലേ കണ്ടോ, ഇതിപ്പോ കാണുമ്പോ ഇങ്ങനെ നിൽക്കുന്നത്, അതായത് പുറത്തേക്ക് വരുന്നുണ്ട്. ഇതൊരു സംഭവമാണ്, വേണ്ട വേണ്ട, ഇപ്പൊ പുറത്തേക്ക് വരും, വേണ്ട, ഓരോരു പീസ് പുറത്തേക്ക് വരുന്നുണ്ട്. എന്താ സിസ്റ്റം ആയിരുന്നു ഐഡിയ, ഓരോരോ കഷ്ണങ്ങളായിട്ട് തന്നെ വരുന്നത്, ഇത് ഫിസിക്കലായിട്ട് വരും, നമുക്ക് തോന്നലൊന്നുമല്ലത്. റീൽ തന്നെയാണത്. നിങ്ങൾ എവിടെ സ്ഥലം എവിടെയാ? നിങ്ങളെ ചാനൽ കാണണ്ടോ? ചാനൽ കാണിട്ട് പിന്നെ എന്റെ മോള് പണി ജോലി ചെയ്യുന്നത് പിന്നെ നമ്മളെ അബിത്താത്തിലാണ്. ഓക്കെ ഓക്കെ, അപ്പൊ നമ്മളെ ചാനൽ കാണുന്ന സബ്സ്ക്രൈബേഴ്സിനൊക്കെ, ആ സബ്സ്ക്രൈബേഴ്സിനൊക്കെ ഇപ്പൊ കാൻഡൽ ഫയറിൽ വെച്ചിട്ട് കണ്ടുമുട്ടാണ്. എത്ര മലയാളികളെ വന്നിട്ടുള്ളത് അറിയോ? എന്താ സ്റ്റൈലം പരിപാടി. ഇവരെ ടെക്നോളജി സമ്മതിക്കണം. ഒരു ബോക്സാണ് ഇതുവരെ ഇങ്ങനെ വരുന്നത്, അതായത് വരുകയാണ് അതിൻ്റെ ഉള്ളിൽ. ഈ സൈക്കിളിന് ഇപ്പം എന്തെങ്കിലുമൊക്കെ പ്രത്യേകത ഉണ്ടാതിരിക്കൂല, വെറുതെ കൊടുന്ന് വെക്കൂല. എന്താ ലെക്കൂറ്, പ്രൊജക്ടേഴ്സ്, ഓരോരോ കമ്പോസിറ്റ്, ലീഫ് ഇല്ലാത്ത ഫാൻ അല്ലേ? ഏ, അതെ, ലീഫ് പുറത്തേക്കില്ല, കാറ്റ് പുറത്തേക്ക്, അത് കൊള്ളാം. ഏ, മര ഇത് കൊള്ളാം, നല്ല കാറ്റ് വരുന്നുണ്ട്. ഇതുണ്ടോ നിങ്ങള്? എന്താ സാധനം? അതിനുള്ളിൽ അതുകൊണ്ടാണ് ഇങ്ങനെ കിട്ടുന്നത്. മൊബൈലില് നമുക്കത് പൂർണ്ണമായി കിട്ടണില്ല, അതിന്റെ സ്പീഡില് കണ്ടാ, അതിണ്ടാവില്ല. ആ ആ, പീസ് പീസ് ആയിട്ടാണ്. അതുപോലെ ഇവിടെ ഇതും അത് വേറെ വേറെ ഡിസ്പ്ലേ വരികയാണ്. പിന്നെ നമ്മളെ ചവിട്ടണ ടൈല്, നമുക്ക് ചവിട്ടാ, ചവിട്ടി കയറാം. ഇതണ്ടാ, എന്താ കഥ, ടൈല് ടൈല് സോളാറിന്റെ ടൈലുകളായി. അപ്പൊ വാളൊക്കെ എങ്ങനെ പണിയാ, തറയൊക്കെ കുട്ടിക്ക് അഞ്ഞിങ്ങളൊരു വീടുണ്ടാക്കുമ്പോ ഇങ്ങനത്തെ ഫ്ലോർ പണി കേട്ടാ, എൽ ഇ ഡി കൊണ്ടുള്ള ടൈലുകള്. എന്തേ, അതാണ് അവിടെ എൽ ഇ ഡിയുടെ ഒരു കമ്പനിയാണ് ഇത്. കണ്ട ഈ ഫ്ലോറിലേക്ക്, ഈ ഫ്ലോറാണ് ഈ അടുത്ത ഒരു വലിയൊരു ബിസിനസ്സാണ് ഈ ഫ്ലോർ. എന്താ പ്രത്യേകത വെച്ചാൽ, നമ്മളൊരു വീടുണ്ടാക്കുമ്പോ, ബിൽഡിംഗ് ഒക്കെ ഉണ്ടാക്കുമ്പോ, ഇനി തറയൊക്കെ എൽ ഇ ഡിയുടെ ഫ്ലോർ ഉണ്ടാക്കാൻ നടത്താം. കിച്ചണിലും ഡൈനിങ് ഹാളിലും ഒക്കെ അടിപൊളി. അപ്പൊ ഇഷ്ടമുള്ള കളറ് നമുക്ക്, ടൈലൊക്കെ നമ്മളെ ഇഷ്ടമുള്ള ടൈല്, നമ്മളെ കളറ്. അതുപോലെ ചുമരുകളൊക്കെ ഇനിയിപ്പോ വെറുതെ കല്ലുകൊണ്ടൊന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല, കോൺക്രീറ്റ്. അതും എൽ ഇ ഡി കൊണ്ട്, ഇങ്ങനെ മൊത്തം ഒരു എൽ ഇ ഡി കൊണ്ട് ബോൾ ഉണ്ടാക്കിയാൽ എങ്ങനെ ഉണ്ടാകും എന്നുള്ളതാണ്. കാലങ്ങൾ കുറെ മാറി.
അടുത്ത ന്യൂജൻ വീടുകൾ ഇങ്ങനെയായിരിക്കും. അപ്പൊ വീടിന് ഫസ്റ്റ് ജനറേഷൻ, സെക്കൻഡ് ജനറേഷൻ, തേർഡ് ജനറേഷൻ, ഇത് ഫോർത്ത് ഓർ ഫിഫ്ത് ജനറേഷൻ വീടുകൾ ഇങ്ങനെയായിരിക്കും. അതന്നെ ചുമരില് എന്താണോ വേണ്ടത് അങ്ങനെ വരും അവിടെ. നമ്മുടെ ആ തീം കറക്റ്റ് ആയിരിക്കും. ഓരോ ദിവസത്തെ ഓരോ തീം, പെയിന്റ് വേറെ, അത് വേറെ, സ്ക്രീൻ വേറെ, എന്തും ആവാം. എല്ലാ ഫീലിംഗും ഉണ്ടാക്കാം. ഇവിടെ ആണെങ്കിൽ വേറെ കുറെ ഇങ്ങനത്തെ ഉടായ്പകളും. കാലം മാറി